ലിസ്റ്റിൻ്റെ അടുത്താണ് ചോദ്യം. ലിസ്റ്റിൻ, ഈ സിനിമയ്ക്ക് നമ്മളിപ്പം എവിടെ നിന്ന് യാത്ര ചെയ്താലും ഫ്ലെക്സ് ബോർഡുകളുടെ കളിയാണ്, പോസ്റ്ററുകളുടെ കളിയാണ്. എന്തുകൊണ്ട് അത്രമാത്രം പ്രൊമോഷൻ ഇല്ല, ഓൺലൈൻ പ്രൊമോഷൻ കുറവാണ്? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ദുൽഖറിന്റെ അവിടെയാണ് നല്ല ഇത്രയും നേരം ഞാൻ ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് വന്നാ ഇപ്പഴ കഴിഞ്ഞുള്ളൂ. ഞാൻ കഴിഞ്ഞിട്ട് ഓടി വന്നില്ല ഞാൻ ഇവിടെ. ഓടി ഇപ്പൊ പറഞ്ഞു കൊടുത്തേക്കണം. അല്ല, ഞാൻ ഈ പടം ഇപ്പോഴല്ല ആക്ച്വലി റിലീസ് ചെയ്യേണ്ടത്. ഇതൊരു പൂജ ഹോളിഡേസിന് റിലീസ് ചെയ്യാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്ത ഒരാണ്. അപ്പോ ഈ സിനിമയുടെ എല്ലാ കാര്യങ്ങളും റെഡി ആവുന്നോണ്ടിട്ടാണ് ഇതിന്റെ മറ്റ് കണ്ടന്റുകൾ, പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ, മറ്റേ ടീസർ ട്രെയിലർ, ടീസർ കിട്ടും, ട്രെയിലർ പരിപാടികളെല്ലാം ലേറ്റ് ആയി, അല്ലെങ്കിൽ മറ്റു ഓൺലൈൻ പ്രൊമോഷൻ ലേറ്റ് ആയി. ഇനിയിപ്പോ റിലീസിന് ശേഷം മാത്രം ഒരു പ്രൊമോഷൻ ഉണ്ടാവും. റിലീസിന് ശേഷം സാധാരണ റിലീസ് കഴിഞ്ഞിട്ടും അങ്ങനെ പ്രൊമോഷൻ വരുന്നതാണ്. പടം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആണ്, ഭയങ്കര പ്രൊമോഷൻ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ ലണ്ടൻ വരെ പോയിട്ട് അടുത്ത പടം ഉണ്ട്. അല്ല, അപ്പൊ ഒരു വിശ്വാസം കുറവുണ്ട്. സിനിമ നമ്മൾ വിശ്വാസം ഇല്ല പ്രൊഡ്യൂസ് ചെയ്യത്തില്ലല്ലോ. എല്ലാ സിനിമകളിലും വിശ്വാസമാണ്, വിശ്വാസമുള്ള സിനിമകളെ നിർമ്മിക്കുള്ളൂ. അല്ല, ലിസ്റ്റിനും ഇപ്പൊ ലിസ്റ്റിനാണെങ്കിലും നിബിനുമാണെങ്കിലും ഒരുമിച്ച് കൂടി ഒരുമിച്ച് പ്രൊഡക്ഷനിലേക്ക് വന്നു, അതെങ്ങനെയുണ്ട്? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. കുഴപ്പമില്ല, ആ സിറ്റീസ് എല്ലാം ഞങ്ങള് ഇപ്പോ ഒരു സിനിമയായിട്ട് ആണ് ഞാൻ നിവിന്റെ അടുത്ത് ചെയ്യുന്നത്. ഇപ്പോ മൂന്ന് സിനിമകള് നിർമ്മിക്കുന്നുണ്ട്. ഞാൻ അടുത്ത് ചെയ്യുന്ന ഡിജോ ജോസ് ഡയറക്ട് ചെയ്യുന്ന ഒരു സിനിമയുണ്ട്, ആ സിനിമയായിട്ടാണ് ഞാൻ ആക്ച്വലി നിവിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പോഴാണ് സംസാരത്തില് ഒരു വേറെ ഈ സിനിമയുടെ ഭാഗമാവുന്നത്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള സിനിമയുടെ ഭാഗമാവുന്നത്. നിവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൂട്ടുകെട്ടിലേക്ക് വരുന്ന ഒരു സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അടുപ്പിച്ച് മൂന്ന് സിനിമകൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് ലിസ്റ്റിനുമായിട്ടുള്ള കൂട്ടുകാർ? ലിസ്റ്റിനും പൃഥ്വിരാജുമായിട്ടാണ് കമ്പനി ഉണ്ടായിരുന്നത്, അപ്പം നിവിൻ്റെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. തട്ടിയെടുത്തു എന്നാണോ? അല്ല, ലിസ്റ്റിന് ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്, ഒരുപാട് സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ്. എല്ലാ നടന്മാരായിട്ടും ലിസ്റ്റിൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ലിസ്റ്റിനായിട്ട് ഒരു പടം അസോസിയേറ്റ് ചെയ്യുന്ന കുറേ നാളായിട്ടുള്ള നമ്മുടെ ഒരു ചർച്ചയാണ്, ഒരു സിനിമ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഒരു സിനിമയുടെ ചർച്ച വന്നു, അത് ഭയങ്കര രസകരമായിട്ട് അതിൻ്റെ ഒരു എക്സിക്യൂഷൻ നടന്നു. അങ്ങനെയാണ് നമ്മൾ ഈ സിനിമയുടെ ചർച്ചയിലേക്ക് വന്നത്. അങ്ങനെ നമുക്കിപ്പോൾ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ പടം ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ക്ലീൻ ക്ലിയർ ആയിരിക്കണം. നമുക്ക് സിനിമ ഷൂട്ടിങ്ങിന് ഒരു മുടക്ക് വരരുത്, അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാത്ത കാര്യങ്ങൾ ഇറങ്ങണം, പടം തിയേറ്ററിൽ എത്തണം. അതിന് മുമ്പ് ചിത്രം പല സിനിമകളിലും അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരാളുടെ കൂടെ വർക്ക് ചെയ്തിട്ട് നമുക്ക് അത്രയും ടെൻഷൻസ് പിന്നെ ഇല്ല. ലിസ്റ്റിന് ആ കാര്യത്തിലെല്ലാം വളരെ കൃത്യമായിട്ട് സിനിമേനെ ബഹുമാനിച്ച് അതിന് വേണ്ട എല്ലാ മാന്യതകളും നൽകി സിനിമേനെ കാണുന്ന ഒരാളാണ്. അതൊരു റൈറ്റ് ഒരു അസോസിയേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഈ ഒരുമിച്ചുള്ള യാത്രയായിരിക്കുമോ? രണ്ടുമൂന്നെണ്ണം നോക്കട്ടെ അല്ലേ, കഴിഞ്ഞിട്ട് തീരുമാനിക്കാം അല്ലേ. എന്നോട് വേറെ പ്രത്യേകിച്ച് ചോദിച്ചില്ല, അപ്പൊ പിന്നെ ഞാൻ തന്നെ വർത്താനം പറയണം. അങ്ങനെ ഒറ്റ ശ്രദ്ധിക്കാനും പറ്റില്ല. അത്രയുള്ള ഞാൻ ഈ പടം ഇറങ്ങുന്നതിൻ്റെ പരിപാടികളിലാണ്. ഈ കണ്ടന്റ് യൂട്യൂബിൽ റെഡി ആയിട്ടില്ല, ഒരു അഞ്ച് മിനിറ്റിനുള്ളിലോ റെഡി ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാം ടെൻഷനുണ്ട്. കാര്യം ഇപ്പോൾ ആരൊക്കെ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനുണ്ട്. പിന്നെ പടം 25-ാം തീയതി ഇറങ്ങണം. അപ്പം അതിൻ്റെ ഫൈനൽ ടെൻഷൻസ് ഉണ്ട്. അത്രയും വേറെ ഒന്നുമില്ല.